ക്ലാസ് എടുക്കുന്നത് തസ്നീം ഖദീജ ടീച്ചറാണ്. തസ്നീം ഖദീജ ടീച്ചറ് മുമ്പ് നമുക്കൊരു ജി കെ ക്ലാസ് എടുത്ത് ഇവിടെയുള്ള കുട്ടികൾക്കും പരിചയം ഉണ്ടാകും. മലപ്പുറം ജില്ലയിലെ കാരാട് എൽ പി സ്കൂളിലെ അധ്യാപികയാണ്. പൊതുവിജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിൽ നമ്മളുടെ കൂട്ടായ്മകൾ വഴി പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മള് ജി കെ രണ്ടാമത്തെ ഒരു ക്ലാസ് ആണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഒന്നാം ഇതിനു മുന്നേ എടുത്ത ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ്. അപ്പോ നമ്മള് ഒരു വർഷമായി വീട്ടിൽ ഇരിക്കുകയാണ്, സ്കൂളിലൊന്നും പോകാൻ പറ്റാതെ. നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെയും അതുപോലെ നമ്മുടെ പ്രിയ കൂട്ടുകാരെ ഒന്നും കാണാൻ പറ്റാതെ വീട്ടിലിരിക്കുകയാണ്. അപ്പോ എന്താണ് നമ്മൾ അങ്ങനെ വീട്ടിലിരിക്കാൻ കാരണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോ കുറച്ച് കാര്യങ്ങള്, കൊറോണ കൊറോണ, അപ്പൊ കുറച്ച് കാര്യങ്ങള്, ആനുകാലികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ടീച്ചർ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നല്ല മക്കളാണെന്നുള്ള ടീച്ചർക്ക് അറിയാം. അപ്പൊ നല്ല കുട്ടികളായിട്ട് ഇരിക്കുമല്ലോ എല്ലാവരും അല്ലേ? തുടങ്ങാണ്. 2020 മാർച്ച് 11 ലോകാരോഗ്യ സംഘടന മഹാമാരിയായി പ്രഖ്യാപിച്ച രോഗമേതാണ് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ? എല്ലാവർക്കും അറിയില്ലേ? COVID-19 അല്ലെ? കൊറോണ അല്ലെങ്കിൽ COVID-19. ഓക്കെ ഓക്കെ ഓക്കെ. ഈ COVID-19 എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് അറിയാം നമുക്കൊക്കെ? COVID-19 എന്നതിന്റെ പൂർണ്ണ രൂപം വെരി ഗുഡ്. കൊറോണ വൈറസ് ഡിസീസ് 2019. ഓക്കെ ഓക്കെ. കൊറോണ വൈറസ് ഡിസീസ് 2019 അല്ലെങ്കിൽ 2019. ഓക്കെ. ഇനി കൊറോണ അസുഖം വന്നാൽ നമുക്കറിയാം, നമ്മള് അസുഖം വരാതിരിക്കാൻ വേണ്ടി മാസ്ക് ഇട്ട് അതുപോലെ കൈകളൊക്കെ എപ്പോഴും സോപ്പിട്ട് സാനിറ്റൈസ് ചെയ്തിട്ടൊക്കെയാണ് നിൽക്കുന്നത് അല്ലെ? ഈ അസുഖം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നുണ്ട്, പെട്ടെന്ന് പകരും അല്ലെ? പെട്ടെന്ന് പടരുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സാമൂഹ്യ അകലം പാലിക്കുന്നതും മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുന്നതും അതുപോലെ എപ്പോഴും ഇടക്കിടക്ക് കൈ സോപ്പിട്ട് കഴുകുന്നതും സാനിറ്റൈസ് ചെയ്യുന്നതൊക്കെ അതുപോലെ മാസ്ക് ഇടുന്നൊക്കെ. ഇനി ഇത് നമ്മുടെ ഏത് ശരീര ഭാഗത്തെയാണ് ബാധിക്കുന്നതെന്ന് അറിയ? ഈ വൈറസ് നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ്? ശ്വാസകോശ നാളിനിയെയാണ് ബാധിക്കുന്നത്. ശ്വാസകോശ നാളിനിയെയാണ് ഈ കൊറോണ വൈറസ് പെട്ടെന്ന് ബാധിക്കുന്നത്. ഇനി നമ്മൾ വിചാരിച്ചു ഈ കൊറോണ വൈറസ് ഒക്കെ ആദ്യം ചൈനയിലെ വുഹാനിലാണ് കണ്ടെത്തിയത് അല്ലെ? നമ്മൾ എന്താ വിചാരിച്ചത്? അതൊന്നും ഇങ്ങോട്ടൊന്നും വരില്ല അല്ലെ? ഹലോ. ഓക്കെ. അത് ഇങ്ങോട്ടൊന്നും വരില്ല, നമ്മളൊക്കെ സേഫ് ആണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കേരളത്തിലും എത്തി അല്ലെ? അങ്ങനെ നമ്മുടെ ഇന്ത്യയിലും എല്ലായിടത്തും എത്തി, നമ്മുടെ നാട്ടിലൊക്കെ എത്തി അല്ലെ? ഇന്ത്യയിൽ ആദ്യമായി ഈ COVID-19 സ്ഥിരീകരിച്ച സംസ്ഥാനം ഏതാണെന്നറിയോ? കേരളം. കേരളം ഓക്കെ. ഒരാള് പറയൂ, പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പൊ ബാക്കിയുള്ളവർ പിന്നെ പറയണ്ട കേട്ടോ. ഓക്കെ ഓക്കെ. ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ചത് സംസ്ഥാനം കേരളമാണ്. അത് ഏത് ജില്ലയിലാണെന്ന് അറിയാം മക്കൾക്ക്? തൃശൂർ ജില്ലയിലാണ് ആദ്യമായി COVID-19 സ്ഥിരീകരിച്ചത്. കേരളത്തിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ചത് തൃശൂർ ജില്ലയിലാണ്. നമ്മള് ഓക്കെ, നമ്മള് ഈ കോവിഡ് കാരണം സ്കൂളിലൊന്നും പോവാതെ ഇരുന്നെങ്കിലും നമ്മുടെ പഠനം മുടങ്ങിയോ? ഇല്ലല്ലേ. നമുക്ക് ജൂൺ ഒന്നിന് തന്നെ ക്ലാസ്സുകൾ ആരംഭിച്ചു. ജൂൺ ഒന്നിന് തന്നെ നമുക്ക് ക്ലാസ്സുകൾ ആരംഭിച്ചു. സ്കൂളിലൊന്നും പോയില്ലെങ്കിലും നമ്മുടെ പഠനം മുടങ്ങിയിട്ടില്ല. അപ്പോ എങ്ങനെയാണ് നമുക്ക് പഠനം? കൈറ്റ് വിക്ടേഴ്സിന്റെ ആഭിമുഖ്യത്തിലാണ് നമുക്ക് കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസ് എടുത്തത് അല്ലെ? നമുക്ക് എല്ലാ ദിവസവും ക്ലാസ് കിട്ടുന്നുണ്ട്. വളരെ മനോഹരമായ, വളരെ പ്രഗത്ഭരായ അധ്യാപകരാൽ നമുക്ക് കിട്ടുന്ന വളരെ മനോഹരമായ ക്ലാസ്സുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ
നമുക്ക് സ്കൂൾ പോകാൻ പറ്റില്ല എന്ന് വെച്ചാൽ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, പഠനം അടങ്ങിയിട്ടില്ല, കൂട്ടുകാരെയും അധ്യാപകരെയും കാണാൻ പറ്റുന്നില്ല എന്നുള്ള വലിയൊരു ഒരു വിഷമമുണ്ടെങ്കിൽ കൂടി നമ്മുടെ പഠനം ഒന്നും അടങ്ങിയിട്ടില്ല അല്ലെ. അപ്പൊ ഈ വിറ്റേഴ്സ് ചാനൽ വഴിയാണ് നമുക്ക് ഈ ക്ലാസ്സുകൾ കിട്ടുന്നത്. കൂട്ടുകാർക്ക് അറിയുന്നതല്ല വിറ്റേഴ്സ് ചാനൽ മുഖേനയാണ് കിട്ടുന്നതെന്ന്. ഈ വിറ്റേഴ്സിന്റെ ഫുൾ ഫോം എന്താന്ന് അറിയാം മക്കൾക്ക്? വിറ്റേഴ്സ് എന്ന് പറഞ്ഞതിന്റെ ഫുൾ ഫോം വിക്ടേഴ്സ്. സാറ് പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവല്ലോ. പിന്നെ നിങ്ങള് ഫോണിൽ ആരും കളിക്കരുത്, ഇടക്കിടക്ക് ഇങ്ങനെ എന്താണ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ്. മക്കൾ ആരും ഫോണിലൊന്നും തൊടണ്ട കേട്ടോ, ക്ലാസ് പറയുന്നത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. വിക്ടേഴ്സിന്റെ ഫുൾ ഫോം ആണ് ടീച്ചർ ചോദിച്ചത്, അറിയെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ടീച്ചർ ഓക്കെ. റിസോഴ്സ് ഫോർ സ്റ്റുഡൻസ് വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച ക്രൈറ്റ് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ ടെലിവിഷൻ ചാനലാണ് വിക്ടേഴ്സ്. എല്ലാവർക്കും അറിയാം അല്ലെ, വിദ്യാഭ്യാസ ടെലിവിഷൻ ചാനലാണ് വിക്ടേഴ്സ് അല്ലെ. നമുക്ക് ടി വി തുറന്ന ഒരുപാട് ചാനലുകളുണ്ട്, പക്ഷേ ആ ചാനലുകളൊക്കെ നമുക്ക് എന്തിനുള്ളതാണ്, ആ വിനോദത്തിനുള്ള ചാനലുകളാണ്. പക്ഷെ കൈറ്റ് വിക്ടേഴ്സിൽ നമുക്ക് എന്തിനുള്ളതാ, വിജ്ഞാനപ്രദമായ കാര്യങ്ങളാണ് നമുക്ക്, പഠന കാര്യങ്ങളാണ് നമുക്ക് കൈറ്റ് വിക്ടേഴ്സ് വഴി നമുക്ക് കിട്ടുന്നത്. ഈ കൈറ്റ് ഈ വിക്ടേഴ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാം മക്കൾക്ക്? ആ എജുസാറ്റ് വഴി അല്ലെ. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എജുസാറ്റ്. അത് മുഖേനയാണ് നമുക്ക് കൈറ്റ് വിക്ടേഴ്സ് ചാനൽ ലഭ്യമാകുന്നത്. ഇനി കൈറ്റ് വിക്ടേഴ്സ് എന്ന് പറയുന്ന കൈറ്റിന്റെ പൂർണ്ണരൂപം എന്താന്ന് അറിയോ? കൈറ്റ്, കെ ഐ ടി ഇ, കൈറ്റ് അറിയോ? കൈറ്റിന്റെ ഫുൾ ഫോം ആണ് ടീച്ചർ ചോദിച്ചത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ആരാ പറഞ്ഞത്? ഓക്കെ വെരി ഗുഡ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, അതാണ് കൈറ്റിന്റെ ഫുൾ ഫോം. ഇനി ഇപ്പൊ കേരളത്തില് കോവിഡ് രോഗികളൊക്കെ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടെങ്കിലും മുൻപ് ഒരുപാട് കൂടിയിരുന്നു അല്ലെ. അപ്പൊ അത് വളരെ കൂടിയ ജില്ല ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് ഒരു ജില്ലകളുടെ കണക്കുകൾ ഇങ്ങനെ വൈകുന്നേരം നമുക്ക് അറിയാലേ ഓരോ ജില്ലകളിലും എത്ര കോവിഡ് രോഗികളാണ് ഉണ്ടാവുന്നതെന്നൊക്കെ. അപ്പൊ ആ സമയത്ത് നമ്മൾ നോക്കുമ്പോ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന ജില്ലകൾ അല്ലെ, ഒരുപാട് നമുക്ക് അറിയാം ഇത്രയും കോവിഡ് രോഗികൾ ഇന്ന ജില്ലകൾ ഉണ്ടായെന്നൊക്കെ നമുക്ക് വാർത്തയിൽ പറയാറുണ്ട്. അപ്പൊ കേരളത്തിലെ ആദ്യ കോവിഡ് ആശുപത്രി ഏത് ജില്ലയിൽ? കാസർഗോഡ്. കാസർഗോഡാണ് ആദ്യ കോവിഡ് ആശുപത്രി. അത് 124 ദിവസം കൊണ്ടാണ് ആ ആശുപത്രിയുടെ പണി പൂർത്തിയായത്. അത് എന്തുകൊണ്ടാണ് കാസർഗോഡ് തന്നെ അത് സ്ഥാപിച്ചത്? അന്ന് കാസർഗോഡായിരുന്നു ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ വേണ്ടത്ര ആശുപത്രികൾ, ഇതൊക്കെ ചികിത്സക്കുള്ള ആശുപത്രികൾ ഇല്ലാത്തതിനാൽ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലാണ് കോവിഡ് ആശുപത്രി ആദ്യം സ്ഥാപിച്ചത്. 124 ദിവസം കൊണ്ടാണ് ആ ആശുപത്രിയുടെ പണി പൂർത്തിയായത്. ഷാദിൻ കോളത്തോടി ആരാ? നിങ്ങൾ ഫോണിൽ തൊടരണ്ട കേട്ടോ, ഫോണിൽ തൊടുമ്പോഴാണ് മൈക്ക് ഓൺ ആവുന്നത്. അപ്പോ കാസർഗോഡ് ആണ്, ടാറ്റ ഗ്രൂപ്പാണ് ആ ആശുപത്രിയുടെ പണി പൂർത്തിയാക്കിയ, പണി ഏറ്റെടുത്ത് നടത്തിയത് ടാറ്റ ഗ്രൂപ്പാണ്. വെറും 124 ദിവസം കൊണ്ടാണ് ആശുപത്രിയുടെ പണി പൂർത്തിയായത്. ഓക്കെ, അപ്പൊ കേരളത്തിലെ ആദ്യ കോവിഡ് ആശുപത്രി ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ഓക്കെ ഓക്കെ. ഇനി ഈ കോവിഡ് രോഗികളെ നിങ്ങൾ കണ്ടിട്ട് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, അവര് ഒരു മുഴുവൻ മറച്ചുള്ള ഒരു വസ്ത്രമാണ് ധരിക്കുന്നത്. അതിന്റെ പേരാണ് പി പി ഇ കിറ്റ് അല്ലെ. എന്തിനാണ് അത് അവര് അങ്ങനെ ധരിക്കുന്നത്? മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ വേണ്ടി. പി പി ഇ കിറ്റ് എന്നാണ് അതിന്റെ
രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടും ആ പി പി കിറ്റ് നമ്മൾ ധരിക്കാറുണ്ട്. ഇപ്പൊ വിമാനത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് സെന്ററിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആ പി പി കിറ്റ് ധരിക്കും, കാരണം മറ്റുള്ള രോഗികൾ ഉണ്ടെങ്കിൽ നമുക്ക് പകരാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഈ പി പി കിറ്റിന്റെ പൂർണ്ണ രൂപം അറിയോ മക്കൾക്ക്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഇപ്പൊ ലോക്ക്ഡൌൺ കാലത്ത് നമ്മളൊക്കെ വീട്ടിലിരിക്കായിരുന്നു അല്ലെ. പക്ഷെ നമുക്ക് കുട്ടികളായ നമുക്ക് സർഗശേഷി വളർത്തുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു പദ്ധതി ആരംഭിച്ചിരുന്നു. ഈ ലോക്ക്ഡൌൺ കാലത്ത് അടച്ചുപൂട്ടൽ കാലത്ത് വീട്ടിലിരിക്കുന്ന നമുക്ക് കുട്ടികളായ നമുക്ക് സർഗശേഷി വളർത്തുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു പദ്ധതി ആരംഭിച്ചു. അതിന്റെ പേരറിയോ? ഫസ്റ്റ് ബെല്ലല്ല. ഫസ്റ്റ് ബെല്ല് നമുക്ക് ക്ലാസ് കിട്ടുന്നതല്ല ഫസ്റ്റ് ബ്ലസ് ഫസ്റ്റ് ബെല്ല്. ഇത് സർഗശേഷി വളർത്താൻ വേണ്ടി, സർഗശേഷി വളർത്താൻ വേണ്ടി അക്ഷരവൃക്ഷം എന്നാണ് അതിന്റെ പേര്. അക്ഷരവൃക്ഷം. അക്ഷരവൃക്ഷത്തില് ഓക്കെ, അക്ഷരവൃക്ഷത്തില് നിങ്ങളൊക്കെ കവിതയും കഥയും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടോ അക്ഷരവൃക്ഷത്തിലേക്ക് വേണ്ടിയിട്ട് ഇല്ലേ? അപ്പൊ നിങ്ങളുടെ സർഗശേഷി വളർത്താൻ വേണ്ടിയിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആ ഒരു പദ്ധതി ആരംഭിച്ചത്. ഓക്കെ, ഇനി നമ്മള് കോവിഡ് നമുക്ക് ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് നടത്താറുണ്ട്. അനില ശ്രീജിത്ത്, അനില ശ്രീജിത്ത് മൈക്ക്. അപ്പൊ കോവിഡ് നമ്മളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഒരു രോഗനിർണയം നടത്താറുണ്ട്. കോവിഡ് നിർണയത്തിനുള്ള നിലവിലെ ഏറ്റവും കൃത്യതയാർന്ന പരിശോധന എന്താ? അതിന്റെ പേരെന്താന്നറിയോ? നമുക്ക് കോവിഡ് ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആന്റിജൻ ടെസ്റ്റ് അല്ല, ആന്റിജൻ ടെസ്റ്റ് അല്ല. ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് അതിൽ നിന്ന് കിട്ടുക. ആർ ടി പി സി ആർ എന്നാണ് അതിന്റെ പേര്. ആർ ടി പി സി ആർ എന്നാണ് അതിന്റെ പേര്. ഓക്കെ, ആർ ടി പി സി ആർ. ഇനി ഇന്ത്യ ഗവൺമെന്റിന്റെ കോവിഡ് 19 ട്രാക്കിംഗ് മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര്? ആരോഗ്യസേതു. അല്ല, നിങ്ങൾക്ക് അറിയാലേ ആരോഗ്യസേതു. ഇനി എന്താണ് ഡ്രൈ റൺ എന്ന് പറഞ്ഞാൽ അറിയോ? ഡ്രൈ റൺ ആർക്കെങ്കിലും അറിയോ ഡ്രൈ റൺ എന്ന് പറഞ്ഞാല്? ഡ്രൈ റൺ ടീച്ചർ ഡ്രൈ റൺ എന്ന് പറഞ്ഞാൽ കോവിഡ് വാക്സിൻ വിതരണത്തിലെ കാര്യക്ഷമത പരീക്ഷിച്ചുറപ്പിക്കാൻ ഇന്ത്യയിൽ നടത്തുന്ന റിഹേഴ്സൽ ആണ് ഡ്രൈ റൺ. കോവിഡ് വാക്സിൻ വിതരണത്തിലെ കാര്യക്ഷമത പരീക്ഷിച്ചുറപ്പിക്കാൻ ഇന്ത്യയിൽ നടത്തുന്ന റിഹേഴ്സൽ ആണ് ഡ്രൈ റൺ. അപ്പൊ വാക്സിൻ ഒക്കെ എത്തി, നമ്മളെ ഒരുപാട് പേര് വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ ഇപ്പോ പ്രായമായവർക്കും ഒക്കെ വാക്സിൻ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള വാക്സിന്റെ പേരറിയോ നിങ്ങൾക്ക്? ഇന്ത്യയിൽ ഇനി കോവിഡ് 19 ഭാഗമായി പിരിമുറുക്കം നേരിടുന്നവർക്ക് മാനസിക പിന്തുണ നൽകാൻ സ്റ്റേറ്റ് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഭാഗമായി നടത്തിയ പരിപാടിയുടെ പേരെന്താ? കൊറേ കാലം വീട്ടിൽ ഇങ്ങനെ ഇരിക്ക, പുറത്തേക്കൊന്നും പോവാതെ കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഒന്നും കാണാതെ വീട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ആകെ മാനസികമായിട്ടൊരു പ്രയാസം ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ അതിന് എതിരായിട്ട് അത് അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി സ്റ്റേറ്റ് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഭാഗമായി നടത്തിയ പരിപാടിയാണ് പിരിമുറുക്കം. മാനസിക പിരിമുറുക്കം, പിരിമുറുക്കം നേടുന്നവർക്ക് മാനസിക പിന്തുണ നൽകാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഭാഗമായി ഒരു പരിപാടി നടത്തി. അതിന്റെ പേരെന്താന്ന് ചോദിച്ചത് അറിയാം? ഒറ്റക്കല്ല ഒപ്പമുണ്ട്. ആ പരിപാടിയുടെ പേര് ഒറ്റക്കല്ല ഒപ്പമുണ്ട്. ഒറ്റക്കല്ല ഒപ്പമുണ്ട്. ഓക്കെ. ഇനി ഗോത്രവർഗ വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷ കേരള ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസിന്റെ പേര്? മഴവിൽപ്പൂവ്. മഴവിൽപ്പൂവിന്റെ പ്രത്യേകത അറിയാമോ?
ഓക്കെ മഴവിൽ പൂവ് എല്ലാവർക്കും അറിയാം അല്ലേ മഴവിൽ പൂവ് എന്ന ഈ പരിപാടിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ മഴവിൽ പൂവ് എന്ന പരിപാടിയുടെ പ്രത്യേകത ഗോത്ര വിഭാഗക്കാരുടെ സംസാര ഭാഷയിൽ തന്നെ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ലഭ്യമാക്കുന്നു എന്നാണ് ഈ പരിപാടിയുടെ പ്രത്യേകത ഗോത്ര വിഭാഗക്കാരുടെ സംസാര ഭാഷ നമ്മുടെ സംസാര ഭാഷ അല്ല അവരുടെ സംസാര ഭാഷ അപ്പൊ അവരുടെ സംസാര ഭാഷയിൽ കൂടെയാണ് ഈ ഓൺലൈൻ ക്ലാസുകൾ നടക്കുന്നത് ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ നടക്കുന്നത് അതാണ് ഈ മഴവിൽ പോവുക എന്ന പരിപാടിയുടെ പ്രത്യേകത ഓക്കെ ഇപ്പോ ഇനി നമ്മളിപ്പോ മാർച്ച് മാസത്തിലാണ് അല്ലെ സാധാരണഗതിയിൽ സ്കൂള് കൂട്ടാൻ സ്കൂളുകൾ പരീക്ഷകളൊക്കെ നടക്കാനുള്ള സമയമായി തുടങ്ങിയിരുന്നു സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ മാർച്ച് മാസത്തിലാണ് നമ്മുടെ മാർച്ച് അവസാനത്തോടു കൂടിയാണ് പരീക്ഷകളൊക്കെ നടക്കുക അല്ലെ പിന്നെ മാർച്ചിൽ വേറെയും കുറെ പ്രത്യേകതകളുണ്ട് മാർച്ചിൽ ഒരുപാട് ദിനങ്ങൾ വരുന്നുണ്ട് അല്ലെ നമ്മുടെ അങ്ങാടിക്കുരുവി ദിനം 21 വനദിനം 22 ജലദിനം 23 കാലാവസ്ഥാ ദിനം 24 കുഷ്ഠരോഗ നിർവാജ ദിനം ശ്രദ്ധിക്കൂ ടീച്ചർ പറയട്ടെ അപ്പൊ മാർച്ച് 21ന്റെ പ്രത്യേകത എന്താണ് എല്ലാ വർഷവും മാർച്ച് 21ന് ലോക വനദിനമായിട്ടാണ് ആചരിക്കുന്നത് ലോക വനദിനം മാർച്ച് 21നാണ് ലോക വനദിനം ആചരിക്കുന്നത് ലോക വനദിനമായിട്ട് ആചരിക്കുന്നത് ഈ ലോക വനദിന ആചരിക്കുന്നതിന്റെ എന്താണ് അത് എന്തിനാണ് ആചരിക്കുന്നതെന്ന് അറിയോ നമ്മുടെ ഭൂമിയില് വനങ്ങള് ഇങ്ങനെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ മനുഷ്യർ എന്ത് ചെയ്യുന്നുണ്ട് വനങ്ങള് നശിപ്പിക്കുന്നുണ്ട് അല്ലെ വലിയ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കാനും അതൊക്കെ മനുഷ്യരും വനം അതിന് പുറമെ പിന്നെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് കാട്ടുതീയൊക്കെ ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ കേട്ടിട്ടുണ്ടാവും ആമസോൺ അല്ലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാടാണ് ആമസോൺ കാടുകൾ അതിൽ തന്നെ ഒരുപാട് കാടുകൾ എന്തായി പോയി കഴിഞ്ഞ വർഷം കാട്ടുതീ വന്ന് നശിച്ചു പോയി അല്ലെ അപ്പൊ ഇങ്ങനെ കാടുകളുടെ വിസ്തൃതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷം തോറും കാടുകളുടെ വിസ്തൃതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കാടില്ലാതായാൽ നമുക്ക് എന്താ അവസ്ഥ ഉണ്ടാവുക ചൂട് കൂടും മഴ കിട്ടും മഴ ഇല്ലാതാവും വരൾച്ച ഒക്കെ ഉണ്ടാവും അല്ലെ ഇവിടെ നമ്മുടെ കാലാവസ്ഥയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പൊ ഇതിനെതിരെ ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം നടത്തുക അതായത് വനനശീകരണത്തിനെതിരെ ജനങ്ങൾക്കൊരു ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടാണ് മാർച്ച് 21ന് എല്ലാ വർഷവും ലോക വനദിനമായി ആചരിക്കുന്നത് വനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഈ വന ദിനാചരണത്തിന്റെ ലക്ഷ്യം വനങ്ങളെ സംരക്ഷിക്കുക 2012 മുതലാണ് ഈ ദിനാചരണം തുടങ്ങിയത് 2012 മാർച്ച് 21 മുതലാണ് ലോക വനദിനം ആചരിക്കാൻ തുടങ്ങിയത് ഈ വർഷത്തെ ലോക വനദിനത്തിന്റെ പ്രമേയം അല്ലെ സന്ദേശം എന്താണെന്ന് അറിയോ ഫോറസ്റ്റ് റിസ്റ്റോറേഷൻ എ പാർട്ട് ടു റിക്കവറി ആൻഡ് വെൽബീയിങ് ഫോറസ്റ്റ് റിസ്റ്റോറേഷൻ അതായത് വനങ്ങളെ നമ്മൾ പുനഃസ്ഥാപിക്കുക അല്ലെ വനങ്ങൾ വെട്ടി നശിപ്പിച്ചതിന് പകരം നമ്മൾ ഓരോ മരങ്ങൾ വെച്ച് ഇട്ട് വനങ്ങൾ പുനഃസ്ഥാപിക്കുക അല്ലെ എ പാർട്ട് ടു റിക്കവറി ആൻഡ് വെൽബീയിങ് അതിനു വേണ്ടിയിട്ടുള്ള എന്താണ് വീണ്ടെടുക്കാൻ വനങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വനങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ടത് മരങ്ങൾ വെച്ച് വനങ്ങളാക്കി മാറ്റേണ്ടത് ഇനി ലോക പരിസ്ഥിതി ദിനം നമ്മൾ എല്ലാ വർഷവും ആചരിക്കാറുണ്ട് അല്ലെ എന്നാണ് ലോക പരിസ്ഥിതി നമ്മൾ ആചരിക്കാറ് ജൂൺ 5 സ്കൂൾ തുറന്നിട്ടാണ് നമ്മള് സ്കൂൾ തുറന്ന് ആദ്യം ഉണ്ടാവുന്ന ദിനാചരണമാണെന്ത് ലോക പരിസ്ഥിതി ദിനം അല്ലെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ആചരിക്കുന്ന ദിനാചരണം ലോക പരിസ്ഥിതി ദിനമാണ് ഇപ്പൊ 2020 അതായത് നമ്മളൊന്നും സ്കൂൾ പോവാത്ത സമയത്ത് ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്തായിരുന്നു അറിയോ കഴിഞ്ഞ വർഷത്തെ ജൈവ വൈവിധ്യം ആഘോഷമാക്കുക അത് ഇന്ത്യയിലെ പരിസ്ഥിതി ദിന സന്ദേശമായിരുന്നു അത് സെലിബ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി ഇന്ത്യയുടെ ലോകത്തില് പ്രകൃതിക്കായി ഈ സമയം ടൈം ഫോർ നേച്ചർ പ്രകൃതിക്കായി ഈ സമയം
അപ്പൊ അത് ആചരിച്ചത് എവിടെ വെച്ചായിരുന്നു? ജർമ്മനിയുമായി സഹകരിച്ച് കൊളംബിയ ആയിരുന്നു ആതിഥേയ രാജ്യം. കൊളംബിയയിലായിരുന്നു അതിന്റെ ആഘോഷങ്ങളൊക്കെ നടന്നത്. പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് അല്ലെ. അപ്പൊ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ, പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്തൊക്കെയാ നമ്മള് പഠിച്ചിട്ടുണ്ടല്ലോ EVS അല്ലെ. എന്തൊക്കെയാണ് പരിസ്ഥിതിക പ്രശ്നങ്ങള്? വനനശീകരണം അല്ലെ, അതുപോലെ വയൽ നികത്തൽ, കുന്നിടിക്കൽ അല്ലെ, പിന്നെ മണലൂട്ടൽ, അങ്ങനെ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെതിരെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് പരിസ്ഥിതി ദിനം നമ്മൾ എല്ലാ വർഷവും ആചരിക്കുന്നത്. എന്ന് മുതലാണ് ഈ പരിസ്ഥിതി ദിനം ആചരിക്കാൻ തുടങ്ങിയെന്ന് അറിയാം മക്കൾക്ക്? 1972 കേട്ടോ, 1972 ജൂൺ 5 മുതലാണ് ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി ദിനാചരണത്തിൽ തുടക്കം കുറിച്ചത്. 1972 ജൂൺ 5 മുതലാണ് ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ഇനി വരാൻ പോകുന്ന 2021 അല്ലെ, 2021 ഈ ജൂണില് നമ്മളപ്പോ അന്ന് സ്കൂളിൽ പോവോ, നമുക്കറിയില്ല പോവാൻ പറ്റുമോ അല്ലെ, പോകണമെന്നാണ് നമ്മൾ എല്ലാരും കൊതിച്ചുകൊണ്ടിരിക്കുന്നത്, സ്കൂളിലേക്ക് പോകാൻ പറ്റണേന്നാണ്. പക്ഷെ ഇപ്പോഴും ഈ കോവിഡ് കേസസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇനി എന്താ വരാൻ പോകുന്നത് അറിയാൻ പറ്റില്ല. എങ്കിലും 2021 പരിസ്ഥിതി ദിന സന്ദേശം എന്താണെന്നുള്ളത് യു എൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ പറയാ നമുക്ക്? ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക എന്നതാണ് കേട്ടോ. ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക, ഇക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ. ഇക്കോസിസ്റ്റം ഒക്കെ നമ്മൾ പഠിച്ചല്ലോ EVS ഇല്ലേ, ഇക്കോസിസ്റ്റം നമ്മൾ പഠിച്ചിട്ടില്ലേ, EVS 1 പാഠത്തിൽ പഠിച്ചതാണ്. അപ്പൊ ഈ ഇക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ എന്നതാണ് 2021 പരിസ്ഥിതി ദിന സന്ദേശം. ആതിഥേയ രാജ്യം അതറിയോ മക്കൾക്ക്? ആരാണ് ആതിഥേയ രാജ്യം എന്ന്? ഏത് രാജ്യക്കാരാണ് ആതിഥേയ രാജ്യം? ആതിഥേയർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വീട്ടിൽ കുറച്ച് വിരുന്നേർ വന്നാൽ നമ്മളാരാണ്? ആതിഥേയരാണ്. വന്നവരാരാണ്? അതിഥികളാണ് അല്ലെ. നമ്മൾ വിരുന്ന് കൊടുക്കുന്നവരാണ് ആതിഥേയർ. അപ്പൊ ആതിഥേയ രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ്. അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. പാകിസ്ഥാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, ഇന്ത്യയുടെ അയൽ രാജ്യം അല്ലെ. ഇന്ത്യയുടെ ഒട്ടടുത്ത അയൽ രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനാണ് 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാഷ്ട്രം. ഓക്കെ, മറന്നു പോകരുത് കേട്ടോ. ഇനി മാർച്ച് 22 നമ്മൾ ലോക ജലദിനം, ഇന്നലെ ആയിരുന്നു അല്ലെ ലോക ജലദിനം. മാർച്ച് 22 അല്ലെ. ഈ വർഷത്തെ ലോക ജലദിനത്തിന് കൊറേ പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഇന്നലെ TV കണ്ടിട്ടുണ്ടാവും അല്ലെ. എന്താണ് ജലശക്തി അഭിയാൻ, ക്യാച്ച് ദ റെയിൻ പരിപാടി ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജലശക്തി അഭിയാൻ എന്നാണ് അതിന്റെ പേര്. ജലദിനത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ പദ്ധതിയുടെ പേരാണ് എന്താന്ന് ചോദിക്കും പരീക്ഷക്ക്. അപ്പൊ എന്താ പറയേണ്ടത്? ജലശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ. ജലശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ, അതൊരു ക്യാച്ച് ദ റെയിൻ, അത് ഒരു ക്യാമ്പയിനാണ്. അതായത് അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നറിയോ, ജനങ്ങളിൽ വെള്ളത്തിന്റെ മൂല്യം, നമ്മൾ ഓരോ വെള്ളം ഇഷ്ടം പോലെ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ പല്ല് തേക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും പൈപ്പ് തുറന്ന് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ട്, അപ്പൊ ഓരോ തുള്ളിയും വളരെ വിലപ്പെട്ടതാണ് വെള്ളം എന്ന് പറഞ്ഞാൽ. ഇനിയുള്ള കാലത്ത് വെള്ളത്തിന് വേണ്ടിയായിരിക്കും ഇനി യുദ്ധങ്ങളൊക്കെ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. കാരണം ഭൂമിയിൽ വെള്ളത്തിന്റെ അളവ്, അതായത് ഭൂമിയുടെ അടിയിൽ നിന്ന് ഇപ്പൊ നമ്മൾ കിണർ ഒഴിക്കുമ്പോൾ വെള്ളം കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഭൂമിയിൽ കിട്ടുള്ള ഭൂമിയുടെ അടിയിലുള്ള വെള്ളത്തിന്റെ അളവ് നാളത്തോറും കുറഞ്ഞു വരികയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ വർഷവും മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കുന്നത്. ജലം ഓരോ തുള്ളിയും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത ലോക ജനതയെ മനസ്സിലാക്കുകയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. 1993 മാർച്ച് 22 മുതൽ ഈ ദിനം ലോക ജലദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. 1993 മാർച്ച് 22 മുതലാണ് ഈ ലോക ജലദിനം ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പൊ ഈ നമ്മുടെ ഇന്ത്യയില്
ലോക ജലദിനം ഇന്നലെ ലോക ജലദിനമായിട്ട് ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതാണ് ജലശക്തി അഭിയാൻ എന്നാണ് അതിന്റെ പേര്. ക്യാച്ച് ദ റെയിൻ ഒരു ക്യാമ്പയിനാണ്. ലോക ജലദിനമായ ഇന്നലെ 22 മാർച്ച് ഈ ക്യാമ്പയിൻ തുടക്കം കുറിച്ചു. മാർച്ച് എന്ന് മുതൽ എന്ന് വരെ മാർച്ച് 22 മുതൽ, അതായത് ഇന്നലെ മുതൽ നവംബർ 30 വരെ ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ നടപ്പിലാക്കും. എന്താണ് ഈ ക്യാച്ച് ദ റെയിൻ എന്ന് പറഞ്ഞാൽ, മഴവെള്ളത്തിന്റെ ശരിയായ സംഭരണം ഉറപ്പുവരുത്തുന്നതിനായി കാലാവസ്ഥാ സാഹചര്യങ്ങൾക്കും മണ്ണിന്റെ ഘടനക്കും അനുയോജ്യമായി മഴവെള്ള സംഭരണ ശൈലി സ്വീകരിക്കുന്നതിന് ഏവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുക എന്നാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. അതായത് മഴവെള്ളം സംഭരിക്കുക, മഴ പെയ്യുന്ന മഴവെള്ളം നമ്മൾ എന്ത് ചെയ്യണം, ഒഴുക്കി വിടാതെ അത് ഓരോരുത്തരും സംഭരിച്ചു വെക്കുക. എന്നാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഈ വരൾച്ച ഇല്ലാതെ നല്ല വെള്ളം വെള്ളത്തിന് ലഭ്യത ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഈ ജലദിനത്തിൽ ഉണ്ടായ ഒരു പരിപാടിയാണ് ജലശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ എന്നാണ് അതിന്റെ എന്തേ ആ ഒരു പ്രോഗ്രാമിന്റെ പേര്. ലോകജലദിനമായ ഇന്നലെയാണ് ആ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. അത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഓക്കെ, ഇനി മാർച്ച് 23, അതായത് ഇന്ന് കാലാവസ്ഥാ ദിനം. ആ ലോക കാലാവസ്ഥാ ദിനമാണ് അല്ലേ, അതിന്റെ പ്രമേയം ഇന്നത്തെ ഇന്ന് ഈ വർഷത്തെ കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം. The ocean, our climate and weather. The ocean, നമ്മുടെ അതായത് കടല്, അതായത് സമുദ്രമാണ് നമ്മുടെ കാലാവസ്ഥയെയും അതുപോലെ നമ്മുടെ മറ്റും കടലിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതായത് നമ്മൾക്ക് ഈ ആഗോള താപനം, അതായത് ഭയങ്കര ചൂടാണ് ഇപ്പൊ നമുക്ക് അനുഭവപ്പെടുന്നത് അല്ലേ. ഈ ചൂട് കാരണം, ചൂടിനൊക്കെ കാരണം എന്താണ്, നമ്മുടെ കടലിലെ വെള്ളം ചൂടാവുകയാണ്. അങ്ങനെ ആ ചൂടാണ് നമ്മുടെ കരയിലേക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ട് ദോഷൻ അവർ ക്ലൈമറ്റ് ആൻഡ് വെതർ, ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം. ദ ഓഷൻ അവർ ക്ലൈമറ്റ് ആൻഡ് വെതർ, ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം. ദ ഓഷൻ അവർ ക്ലൈമറ്റ് ആൻഡ് വെതർ, അതായത് കടലാണ് നമ്മുടെ കാലാവസ്ഥയൊക്കെ നിർണയിക്കുന്നത് എന്നാണ് പറയുന്നത്. കടലിനെ ആശ്രയിച്ചിരിക്കും എന്ത് നമ്മുടെ കാലാവസ്ഥ അല്ലേ. ഓക്കെ, അപ്പൊ 3 ദിനങ്ങളാണ് ഈ മാർച്ച് മാസത്തിൽ അല്ലേ, 21, 22, 23. ഇനി അടുത്തൊരു ചോദ്യം, 2020 വേർഡ് ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ട വാക്ക് നിങ്ങൾക്കറിയോ? 2020 എന്ന് പറഞ്ഞാൽ നമ്മള് കൊറോണ കാലമായതുകൊണ്ട് നമ്മള് പുറത്തേക്കൊന്നും പോവാതെ ഇരുന്ന ഒരു കാലാണ് അല്ലേ 2020. ലോക്ക്ഡൗൺ, ലോക്ക്ഡൗൺ. ഓക്കെ, ആരാ പറഞ്ഞത് ലോക്ക്ഡൗൺ, ആരാ പറഞ്ഞത്? ആ വെരി ഗുഡ്. 2020 വേർഡ് ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ട വാക്ക് ലോക്ക്ഡൗൺ. ലോക്ക്ഡൗൺ. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്തത് കൃഷി, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം എന്നീ മേഖലയുടെ പുനരുജ്ജീവനത്തിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് അറിയോ? കൃഷി, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം എന്നീ മേഖലയുടെ പുനരുജ്ജീവനത്തിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി അറിയോ? കൃഷി, മത്സ്യബന്ധനം, പിന്നെ മൃഗസംരക്ഷണം എന്നീ മേഖലയുടെ പുനരുജ്ജീവനത്തിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. അല്ല 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 അല്ല, സുഭിക്ഷ കേരളം എന്നാണ് പേര് കേട്ടോ. എന്താണ് സുഭിക്ഷ കേരളം? സുഭിക്ഷ കേരളം, സുഭിക്ഷ കേരളം, സുഭിക്ഷ കേരളം. ഇതൊക്കെ ടീച്ചറ് ക്വസ്റ്റ്യൻസ് വിട്ടു തരൂ കേട്ടോ, സാറിന് അയച്ചെടുക്കാൻ ഇപ്പൊ നിങ്ങക്ക് കിട്ടിക്കോളൂ കേട്ടോ. 2021 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത കേരള സ്റ്റേറ്റ് IT മിഷൻ, അക്ഷയ പ്രോജക്ട് എന്നിവയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ പേരറിയോ? ഈ ജനുവരി മാസത്തിലാണ് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. IT മിഷൻ, അക്ഷയ പ്രോജക്ട് എന്നിവയുടെ പുതിയ ആസ്ഥാന മന്ദിരം തിരുവനന്തപുരത്ത് ആണ് ആ മന്ദിരം. അതിന്റെ പേര് സാങ്കേതിക എന്നാണ്. പട്ടം, തിരുവനന്തപുരത്ത് പട്ടം എന്ന സ്ഥലമുണ്ട്, അവിടെയാണ്
സാങ്കേതിക എന്നാണ് അതിന്റെ പേര്. അടുത്തത് 2021 പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ച ന്യൂസിലൻഡ് മന്ത്രി, അവരൊരു മലയാളിയാണ്, നമ്മുടെ എറണാകുളം പറവൂർ സ്വദേശിയാണ്, പക്ഷെ അവര് ന്യൂസിലൻഡിലെ മന്ത്രിയുമാണ്. 2021 പ്രവാസി ഭാരതീയ പുരസ്കാരം അവർക്കാണ് ലഭിച്ചത്. ആർക്കാണെന്നറിയോ, പേരറിയോ നിങ്ങക്ക്? ഇല്ല. അപ്പൊ ടീച്ചർ പറഞ്ഞുതരാം, പ്രിയങ്ക രാധാകൃഷ്ണൻ എന്നാണ് അവരുടെ പേര്. പ്രിയങ്ക രാധാകൃഷ്ണൻ, അവരും എറണാകുളം പറവൂർ സ്വദേശിയാണ്. പ്രിയങ്ക രാധാകൃഷ്ണൻ, ഓക്കെ. 2021 പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ച ന്യൂസിലൻഡ് മന്ത്രി പ്രിയങ്ക രാധാകൃഷ്ണൻ, ഓക്കെ. ഊർജ സംരക്ഷണത്തിൽ തുടർച്ചയായി 4ാം വർഷവും മുന്നിലെത്തിയ സംസ്ഥാനം, ഊർജ സംരക്ഷണത്തിൽ തുടർച്ചയായി, ഏത് ക്വസ്റ്റ്യൻ ആണ്? ഇന്ത്യ. ഊർജ സംരക്ഷണത്തിൽ തുടർച്ചയായി 4ാം വർഷവും മുന്നിലെത്തിയ സംസ്ഥാനം കേരളം, ഓക്കെ. ആരാ പറഞ്ഞത്? ആ, വെരി ഗുഡ്. ഊർജ സംരക്ഷണത്തിൽ തുടർച്ചയായി 4ാം വർഷവും മുന്നിലെത്തിയ സംസ്ഥാനം കേരളം, ഓക്കെ. ഇനി ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കേരള വനം വകുപ്പ് നൽകുന്ന അവാർഡ് അറിയോ? ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കേരള വനം വകുപ്പ് നൽകുന്ന അവാർഡ്. നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉണ്ട് ജൈവ വൈവിധ്യ പാർക്ക് അല്ലെ. അപ്പൊ ഏറ്റവും നല്ല ജൈവ വൈവിധ്യ പാർക്കിനൊക്കെ അവാർഡ് കിട്ടുന്നുണ്ട്. അതുപോലെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കേരള വനം വകുപ്പ് നൽകുന്ന അവാർഡ് അറിയോ? വനമിത്ര, വനമിത്ര എന്നാണ് അതിന്റെ പേര് കേട്ടോ. വനമിത്ര, വനമിത്ര എന്നാണ് അതിന്റെ പേര്, ഓക്കെ. വനമിത്ര, വനമിത്ര, ഓക്കെ. കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച കുടിവെള്ള ബ്രാൻഡ്, നമ്മള് കടകളിലൊക്കെ കാണല്ലേ വെള്ളക്കുപ്പികൾ ഇങ്ങനെ തൂക്കിയിട്ട് കാണല്ലേ അല്ലേ, ഇഷ്ടംപോലെ വെള്ളത്തിന്റെ കുപ്പികൾ ഇങ്ങനെ തൂക്കിയിട്ട് കാണാം. അപ്പൊ പണ്ട് കാലത്ത് അതൊക്കെ നമുക്കൊരു അത്ഭുതമായിരുന്നു. ഇപ്പൊ നമുക്ക് എവിടെ പോകുമ്പോഴും നമ്മൾ ആ കുപ്പി വെള്ളം വാങ്ങാറുണ്ട് കുടിക്കാൻ വേണ്ടിട്ട്. പക്ഷെ അതിനൊക്കെ നല്ല വില ഉണ്ട്. കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കാൻ കേരള സർക്കാർ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഒരു കുടിവെള്ള ബ്രാൻഡ്, അതിന്റെ പേരാണ് ചോദിച്ചത്. അറിയോ? ഹില്ലി അക്വ എന്നാണ് അതിന്റെ പേര്. ഹില്ലി അക്വ, ഹില്ലി അക്വ എന്നാണ് അതിന്റെ പേര്, ഓക്കെ. ഹില്ലി അക്വ. ഇനി അടുത്ത ചോദ്യം, ആരോഗ്യവകുപ്പിന്റെ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ പേര്. അപ്പൊ ക്ഷയരോഗം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്നതാണ് അല്ലെ, ക്ഷയരോഗം അല്ലെ. നമ്മളൊക്കെ അസുഖം വരാതിരിക്കാൻ വേണ്ടി കുത്തിവെച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. പ്രസവിച്ച, നിങ്ങളൊക്കെ പ്രസവിച്ച ഉടനെ തന്നെ, അതായത് പ്രസവിച്ച ഒരു ഒരു മാസത്തിനുള്ളിൽ ഈ കുത്തിവെപ്പ് നടത്തും, BCG കുത്തിവെപ്പ്, ഈ അസുഖം വരാതിരിക്കാൻ വേണ്ടി. ക്ഷയ, അങ്ങനെ ഈ അസുഖത്തിനെതിരെ ക്ഷയരോഗ നിവാരണ പദ്ധതി, ആരോഗ്യവകുപ്പിന്റെ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ പേരാണ് ചോദിച്ചത്. അറിയോ? അക്ഷയ കേരളം, അക്ഷയ കേരളം എന്നാണ് അതിന്റെ പേര്. അക്ഷയ കേരളം, ഓക്കെ ഓക്കെ. ആരോഗ്യവകുപ്പിന്റെ ക്ഷയരോഗ നിവാരണ പദ്ധതി, ആരോഗ്യവകുപ്പിന്റെ ക്ഷയരോഗ നിവാരണ പദ്ധതി. അടുത്ത ചോദ്യം, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിക്ടേഴ്സ് ചാനൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പദ്ധതി എല്ലാവർക്കും അറിയാം അല്ലെ. ഓക്കെ ഓക്കെ, കിളിപ്പഞ്ച്. 2020 ഓഗസ്റ്റിൽ നിലവിൽ വന്ന കേരള നിയമസഭ ടെലിവിഷൻ ചാനലിന്റെ പേര് പറയോ. ഓക്കെ, സഭാ ടിവി, സഭാ ടിവി.
ഇന്ത്യയിലെ ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷകൾ ഏതൊക്കെയാണ് ഇന്ത്യയിൽ ആറ് ഭാഷകൾക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുണ്ട് അല്ലേ അത് ഏതൊക്കെയാണ് അറിയോ കന്നഡ സംസ്കൃതം മലയാളം തമിഴ് ആദ്യം ലഭിച്ചത് ഇനിയിപ്പോ ഓർഡർ പറയണം ഓർഡർ അനുസരിച്ച് പറയണം ആദ്യം കിട്ടിയത് ആർക്കാണ് ആദ്യം ഏത് ഭാഷക്കാ കിട്ടിയത് ഇത്ര പറയാം തമിഴ് പിന്നെ കിട്ടിയ സംസ്കൃതം കന്നഡ തെലുങ്ക് മലയാളം ഒഡിഷ ഒഡിഷ എന്ന് പറഞ്ഞ ഭാഷയാണ് ഒഡീസി ഒഡീഷയിലെ ഒഡീഷ ഒഡീഷയിലെ ഭാഷയാണ് ഒഡിയ ഒഡിയയാണ് ഭാഷ ഒഡീഷ എന്ന സംസ്ഥാനത്തിന്റെ പേരാണ് ഒറീസ ആയിരുന്നു ആദ്യം ഒഡീഷയുടെ പേര് ഒറീസ എന്നായിരുന്നു സംസ്ഥാനത്തിന്റെ പേര് ഇച്ചിരി പറയട്ടെ മക്കളെ പറയട്ടെ പറഞ്ഞ് ശ്രദ്ധിക്കും ഒറീസ എന്ന സംസ്ഥാനത്തിന്റെ പേര് മാറ്റി ഒഡീഷ എന്നാക്കിയിട്ടുണ്ട് അവിടുത്തെ ഭാഷയുടെ പേര് ഒഡിയ എന്നാണ് കേട്ടോ ഒഡിയ ഭാഷ ഒഡിയാണ് സംസ്ഥാനം ഒഡീഷ അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം ഭാഷകൾ ഏതൊക്കെയാണ് തമിഴ് സംസ്കൃതം കന്നഡ തെലുങ്ക് മലയാളം ഒഡിയ ഒഡിയക്കാണ് അവസാനം കിട്ടിയത് ഓക്കെ ഇന്ത്യയിലെ ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷകൾ ഇത്രയും ഭാഷകൾക്കാണ് ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ളത് ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള സംസ്ഥാനം ഏതാണെന്നറിയോ ആളുകൾ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന അല്ല അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് സംസ്ഥാനമാണോ അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശില് 15 ഭാഷ അരുണാചൽ പ്രദേശിൽ 15 ഭാഷകൾ സംസാരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന സ്ഥലം ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് 15 ഭാഷകളാണ് അവിടെയുള്ള ആളുകൾ സംസാരിക്കുന്നത് പിന്നെ അരുണാചൽ പ്രദേശിന് വേറെയും പ്രത്യേകത ഉണ്ട് എന്താണ് 600 ഇനം ഓർക്കിഡ് കൊണ്ടും സമൃദ്ധമായ സംസ്ഥാനമാണ് 600 ഇനം ഓർക്കിഡ് കൊണ്ടും സമൃദ്ധമായ സംസ്ഥാനമാണ് എന്ത് അരുണാചൽ പ്രദേശ് പിന്നെ പിന്നെ ഒരു പ്രത്യേകത എന്താണ് അരു പിന്നെ ഒരു പ്രത്യേകത ഓക്കെ ഉദയ സൂര്യന്റെ നാട് എന്താ ഉദയ സൂര്യന്റെ നാട് എന്ന് പറയാൻ കാരണം ഇന്ത്യയിൽ സൂര്യന്റെ സൂര്യരശ്മികൾ ആദ്യം പതിക്കുന്നത് അരുണാചൽ പ്രദേശിലാണ് സൂര്യൻ ഉദിക്കുമ്പോൾ ആദ്യത്തെ സൂര്യരശ്മികൾ പതിക്കുന്നത് അരുണാചൽ പ്രദേശിൽ അതുകൊണ്ടാണ് ഉദയ സൂര്യന്റെ നാട് എന്ന പേര് വരാൻ കാരണം ഓക്കെ ഇനി വിദ്യാർത്ഥികളുടെ അന്തർദേശീയ പ്രസ്ഥാനമായ ഫ്രൈഡേ ഫോർ ഫ്യൂച്ചറിന് രൂപം നൽകിയത് ആര് ഗ്രേറ്റ തുൻബർഗ് ഓക്കെ ഗ്രേറ്റ തുൻബർഗ് ആരാ ഗ്രേറ്റ തുൻബർഗ് പരിസ്ഥിതി പ്രവർത്തന ആ 2019 ഏറ്റവും സ്വാധീനിച്ച വ്യക്തിയായി ഗ്രേറ്റ തുൻബർഗിനെ ടൈം മാഗസിൻ തെരഞ്ഞെടുത്തു 16 വയസ്സേ ഉള്ളൂ കേട്ടോ അവർക്ക് ആ കുട്ടിക്ക് 16 വയസ്സേ ഉള്ളൂ 2019 ഏറ്റവും സ്വാധീനിച്ച വ്യക്തിയായി ഗ്രേറ്റ തുൻബർഗിനെയാണ് ടൈം മാഗസിൻ തെരഞ്ഞെടുത്തത് ഇനി യു എസ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ അമേരിക്കൻ വംശജ കമല ഹാരിസ് ഓക്കെ ശരി ഓക്കെ ഓക്കെ നമ്മുടെ പരിസര പഠനത്തില് മാനത്തേക്ക് എന്നുള്ള പാഠത്തില് ഉപഗ്രഹങ്ങളെ കുറിച്ചും ഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലെ ഇനി ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിവസമുള്ള ഗ്രഹം ഏതാന്ന് അറിയോ മക്കൾക്ക് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഗ്രഹം ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിവസമുള്ള ഗ്രഹം നമുക്ക് ഭൂമിയില് ഭൂമിയുടെ ദിവസത്തിന്റെ ദൈർഘ്യം എത്രയാണ് ഓക്കെ 24 മണിക്കൂർ അല്ലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിവസമുള്ള ഗ്രഹം ഏതാന്ന ചോദിച്ചത് വ്യാഴത്തിന് എത്ര ഉപഗ്രഹം ഉണ്ടെന്നറിയോ വ്യാഴത്തിന് എത്ര 79 ഉപഗ്രഹങ്ങളുണ്ട് വ്യാഴത്തിൽ ഇനി പക്ഷെ ഏറ്റവും അധികം ഉപഗ്രഹമുള്ള ഗ്രഹം ഏതാണ് ശനിക്ക് എത്ര ഉപഗ്രഹം ഉണ്ട് ശനിയാണ്
എനിക്കെത്ര ഉപഗ്രഹമുണ്ട്? 63. അപ്പൊ 63 79 വലുത്? 79. 79 ഗ്രഹ 79 ഉപഗ്രഹം ഉണ്ട് വ്യാഴത്തിൽ അല്ലേ? പക്ഷെ ശനിക്കാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹം എന്ന് പറയുന്നു. അപ്പൊ 79 കൂടുതൽ ഉണ്ടാവില്ലേ? 82 ഉണ്ട് കേട്ടോ ശനിക്ക്. ഇപ്പൊ അടുത്ത് 2019 ഒറ്റയടിക്ക് 20 ശനിയുടെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തി. 2019 ശനിയുടെ 20 ഉപഗ്രഹങ്ങളെ ഒറ്റയടിക്ക് കണ്ടെത്തിയതോടുകൂടി ആദ്യം വ്യാഴമായിരുന്നു ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹമെന്ന് കണ്ടെത്തിയിരുന്നത്. പക്ഷെ 2019 ശനിയുടെ 20 ഉപഗ്രഹങ്ങളെ ഒറ്റയടിക്ക് കണ്ടെത്തിയോടുകൂടി ശനിയാണ് ഇപ്പൊ മുന്നിലെത്തി. ശനിക്ക് 82 ഉപഗ്രഹങ്ങളുണ്ട്. ശനിക്ക് 82 ഉപഗ്രഹങ്ങളുണ്ട്. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റാൻ. മനസ്സിലായോ? ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റാൻ. അപ്പൊ വ്യാഴത്തിന്റെ ഉപഗ്രഹം നമ്മൾ പഠിച്ചു 79, ശനിയുടേത് 82. ഓക്കെ, ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റാൻ. ഇനി കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ ഏതാണ്? അതിന്റെ അതിന്റെ അത് ആരാണ് ജയിച്ചതെന്ന് അറിയോ? എം ടി വാസുദേവൻ നായർ. എം ടി വാസുദേവൻ നായരാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ രചിച്ചിരിക്കുന്നത്. എന്താണ് ആ ഭാഷാ പ്രതിജ്ഞ? ടീച്ചർ പറഞ്ഞുതരാം. എന്റെ ഭാഷ എന്റെ വീടാണ്, എന്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എന്റെ ദാഹം ശമിക്കുന്ന കുടിവെള്ളമാണ്, എന്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്, എന്റെ ഭാഷ ഞാൻ തന്നെയാണ്. ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എന്റെ ഭാഷയിലാണ്. എന്റെ ഭാഷ ഞാൻ തന്നെയാണ്. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ. നമ്മുടെ അസംബ്ലിയിലൊക്കെ ഒരു പ്രതിജ്ഞ ചൊല്ലാറുണ്ട്. അതേതാണ്? ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ആ അതാണ് നമ്മുടെ നാഷണൽ പ്ലെഡ്ജ് അല്ലെ. പക്ഷെ കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയാണ് ഇത്. എന്റെ ഭാഷ എന്റെ വീടാണ്, എന്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എന്റെ ദാഹം ശമിക്കുന്ന കുടിവെള്ളമാണ്, എന്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്, എന്റെ ഭാഷ ഞാൻ തന്നെയാണ്. ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എന്റെ ഭാഷയിലാണ്. എന്റെ ഭാഷ ഞാൻ തന്നെയാണ്. എന്ത് രസമല്ലേ കേൾക്കാൻ? നമുക്ക് അത് കേൾക്കുമ്പോ എന്ത് തോന്നും? മലയാളത്തെ കുറിച്ച്, നമ്മുടെ ഭാഷയെ കുറിച്ച് നമുക്ക് അഭിമാനം തോന്നും അല്ലേ. ഓക്കെ, വള്ളത്തോൾ നാരായണ മേനോന്റെ ജന്മദിനമായ ഒക്ടോബർ 16 എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? വള്ളത്തോൾ നാരായണ, ഓക്കെ, കഥകളി ദിനം. വള്ളത്തോൾ നാരായണ മേനോൻ ആരാണെന്ന് അറിയോ? നമ്മുടെ കേരള കലാമണ്ഡലൊക്കെ സ്ഥാപിച്ച ആധുനിക അഭിപ്രായത്തിൽപ്പെട്ട ഒരാളാണ് വള്ളത്തോൾ നാരായണ മേനോൻ. അദ്ദേഹത്തിന്റെ ജന്മദിനം ഈ അടുത്ത കാലത്താണ്, ഒക്ടോബർ 16 അദ്ദേഹത്തിന്റെ ജന്മദിനം. ദേശീയ കഥകളി ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങി. ഓക്കെ, നിളയുടെ കഥാകാരൻ എം ടി വാസുദേവൻ നായർ. ഓക്കെ, കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള നദി ഏതാണ്? അല്ല ചാലക്കുടി പുഴ. ചാലക്കുടി പുഴയാണ് കേട്ടോ, ചാലക്കുടി പുഴ. ചാലക്കുടി പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചാലക്കുടി പുഴ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള പുഴ. ഇനി കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന ഏക നദി. കേരളത്തിൽ 44 പുഴകളുണ്ട് അല്ലെ, 44 പുഴകളുണ്ട് കേരളത്തിൽ. അതിൽ കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? കബനി. ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ സംഘടിത പദ്ധതി. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ സംഘടിത പദ്ധതി. നിങ്ങളെ അമ്മമാരൊക്കെ അതിൽ അംഗങ്ങളായിരിക്കും അറിയോ? ഓക്കെ, കുടുംബശ്രീ. കുടുംബശ്രീ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ സംഘടിത പദ്ധതിയാണ് കുടുംബശ്രീ. ഓക്കെ, കുടുംബശ്രീ. അടുത്ത ചോദ്യം,
ഓക്കെ 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 എന്നിൽ ഔഷധ ഗുണമില്ല എന്ന് കേരളം വനം വകുപ്പിന്റെ പരസ്യത്തിൽ കാണപ്പെടുന്ന ജീവി എന്നിൽ ഔഷധ ഗുണമില്ല എന്ന് കരിങ്കുരങ്ങാണ് കരിങ്കുരങ് കേട്ടോ കാരണം ഈ കരി ആ കരിങ്കുരങ്ങനെ കരിങ്കുരങ് 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 തന്നെയല്ലേ ടീച്ചർ പറഞ്ഞത് ഈ കരിങ്കുരങ്ങിനെ പിടിച്ച ആൾക്കാര് രസായനം ഉണ്ടാക്കും കരിങ്കുരങ് രസായനം എന്നൊക്കെ പറഞ്ഞുണ്ടാക്കും അല്ലേ അപ്പൊ അങ്ങനെ ഈ കരിങ്കുരങ്ങിനെ എന്താണ് ഇഷ്ടംപോലെ കരിങ്കുരങ്ങിനെ ആൾക്കാര് കൊന്നു അങ്ങനെ അതുകൊണ്ടാണ് വനം വകുപ്പ് അങ്ങനെ തന്നെ പരസ്യം എന്നിൽ ഔഷധ ഗുണമില്ല എന്ന് അതിനെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ അതിന്റെ വംശനാശം ഭീഷണി വംശനാശ ഭീഷണി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പരസ്യം കേരള വനം വകുപ്പ് പരസ്യം ഉണ്ടാക്കിയത് അല്ലെ എന്നിൽ ഔഷധ ഗുണമില്ല അതായത് എന്നെ ദയവ് ചെയ്ത് കൊല്ലരുത് എന്ന് പറയുന്നതിന് പകരം എന്നിൽ ഔഷധ ഗുണമില്ല എന്ന് കേരള വനം വകുപ്പിന്റെ പരസ്യത്തിൽ കാണപ്പെടുന്ന ജീവിയാണ് കരിങ്കുരങ്ങ് കേരളത്തിൽ അവസാന നിലയിൽ വന്ന വന്യജീവി സങ്കേതം അറിയോ കരിമ്പുഴ വന്യജീവി സങ്കേതം കരിമ്പുഴ ഓക്കെ ഏത് ജില്ലയിലാണ് കരിമ്പുഴ കരിമ്പുഴ ഏത് ജില്ലയിലാണ് മലപ്പുറം കരിമ്പുഴ ഏത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ കരുളായി നെടുങ്കയത്താണ് സ്ഥിതി ചെയ്യുന്നത് കരുളായി നില നെടുങ്കയത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതം ഉണ്ട് ഇപ്പോ പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം സംസ്ഥാന സർക്കാർ നൽകുന്ന ജ്ഞാനപീഠം നൽകുന്നത് ആരാണ് കേന്ദ്ര ഗവൺമെന്റ് അല്ല ജ്ഞാനപീഠം ട്രസ്റ്റാണ് സംസ്ഥാന സർക്കാർ എഴുത്തച്ഛൻ പുരസ്കാരം അതിന്റെ തുക എത്രയാണെന്ന് അറിയോ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ അഞ്ചു ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരം 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് ഇനി മലയാളത്തിലെ ഏറ്റവും നല്ല സാഹിത്യകൃതിക്ക് ലഭിക്കുന്ന പുരസ്കാരം മലയാളത്തിലെ ജ്ഞാനപീഠം എല്ലാ ഭാഷയിലും കൊടുക്കുന്നില്ലേ മലയാളത്തിലെയാണ് ടീച്ചർ ചോദിച്ചത് മലയാളത്തിലെ ഏറ്റവും നല്ല സാഹിത്യകൃതിക്ക് ലഭിക്കുന്ന പുരസ്കാരം വയലാർ അവാർഡാണ് കേട്ടോ വയലാർ അവാർഡ് 2020 വയലാർ അവാർഡ് ജേതാവ് ആരാണ് ഏഴാച്ചേരി രാമചന്ദ്രൻ വയലാർ അവാർഡിന് വെർജീനിയൻ വേൽക്കാലം ഓക്കെ വെർജീനിയൻ വേൽക്കാലം വയലാർ അവാർഡിന്റെ സമ്മാന തുക എത്രയാണ് ഒരു ലക്ഷം രൂപ ഓക്കെ ഓക്കെ ഇനി നിങ്ങൾക്കറിയുന്ന കാര്യം തന്നെയാണ് നവകേരള മിഷന്റെ ഭാഗമായി ആരോഗ്യ മേഖല നടപ്പിലാക്കുന്ന പദ്ധതി ഭൂരഹിതർക്ക് ഭവനരഹിതർക്ക് സുരക്ഷിത പാർപ്പിടവും ജീവനോപാധിയും ഉറപ്പാക്കുന്ന പദ്ധതി ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 ഓക്കെ ഫെബ്രുവരി 2 ലോക ക്യാൻസർ ദിനം ഡിസംബർ 4 ഫെബ്രുവരി 4 അതിന്റെ തീം ഫെബ്രുവരി 4 I am and I will എന്നാണ് അതിന്റെ I am and I will സ്ത്രീ സുരക്ഷക്കായി കേരള പോലീസ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ സ്ത്രീ സുരക്ഷ നിർഭയ ഓക്കെ ഓക്കെ ഓക്കെ
പിന്നെ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കുന്നത്? അറിയോ? അറിയില്ല. വൈറ്റില കാക്കനാട്. വൈറ്റില കാക്കനാട്. വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കുന്നത് വൈറ്റില കാക്കനാട്. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന സംസ്ഥാന സാക്ഷരതാ മിഷൻ പദ്ധതിയുടെ പേര് അറിയോ? ചങ്ങാതി. ചങ്ങാതി എന്നാണ് അതിന്റെ പേര്. ചങ്ങാതി. ചങ്ങാതി എന്നാണ് അതിന്റെ പേര് കേട്ടോ. ചങ്ങാതി. കാഴ്ച പരിമിതർക്കുള്ള ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ പേരെന്താണെന്ന് അറിയോ? കാഴ്ച പരിമിതർ എന്ന് പറഞ്ഞ എന്താ? കണ്ണ് കാണാത്ത ആൾക്കാർ അല്ലെ, അവർക്കുള്ള ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ പേര്, ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ പേര് നാഗേഷ് ട്രോഫി. ലോക ദേശാടന കിളി ദിനം ഒക്ടോബർ 10. ഓക്കെ. 2020 ലോക ദേശാടന കിളി ദിനത്തിന്റെ പ്രമേയം പക്ഷികൾ ലോകത്തെ ബന്ധിപ്പിക്കുന്നു. ആ, വെരി ഗുഡ്. പക്ഷികൾ നമ്മുടെ ലോകത്തെ ബന്ധിപ്പിക്കുന്നു. ബേർഡ്സ് കണക്ട് അവർ വേൾഡ്. ഓക്കെ. ഇന്ത്യയിലെ ആദ്യ പുസ്തക ഗ്രാമം അറിയോ? മഹാരാഷ്ട്രയിലെ ബീലാ. ബീലാ ഗ്രാമമാണ് കേട്ടോ, മഹാരാഷ്ട്രയിലെ ബീലാർ ഗ്രാമം. മഹാരാഷ്ട്രയിലെ ബീലാർ ഗ്രാമം. ആ, ഓക്കെ. കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമം പെരുംകുളം, കൊല്ലം ജില്ലയിൽ. ആ, കൊല്ലം ജില്ലയിലെ പെരുംകുളം. ഓക്കെ. പെരുംകുളം, കൊല്ലം. പെരുംകുളം.